സാമ്പത്തികം കൈകാര്യം ചെയ്യാത്ത രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല ഇലക്ഷന് സാമ്പത്തികം കൈകാര്യം ചെയ്യും പക്ഷേ ഇവിടെ രണ്ട് ഗ്രൂപ്പുകൾ നിന്നിട്ട് ആരോപണം പ്രത്യാരോഹണം ഉന്നയിക്കുക നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റിനെ മാറ്റി ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പുകാരെ സംസ്ഥാന പ്രസിഡന്റ് ആവുമോ അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു അഭ്യാസം മാത്രമാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യാത്ത ഏത് രാഷ്ട്രീയ പ്രതി സാമ്പത്തികം കൈകാര്യം ചെയ്യാതെ രാഷ്ട്രീയ ഈ ഇലക്ഷൻ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ലല്ലോ അതല്ല ഇതിൻ്റെ അകത്ത് വസ്തുത അവിടെ ഈ ഒരു ഒരു സാധനം വന്നു ഒരു ആരോപണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ ചാമ്പ്യനാകാൻ വേണ്ടി അപ്പം നിൽക്കുന്ന കക്ഷിക്ക് ചാമ്പ്യനായിട്ട് എനിക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പ് കാരണം പ്രസിഡന്റ് ആകാൻ വേണ്ടി പറ്റുമോ എന്നൊരു നോട്ടം മാത്രമാണ് അത് പാലക്കാട് നല്ല കാര്യത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ അത് നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ നടക്കുന്നു ഈ ഗ്രൂപ്പുകളുടെ അതിപ്രസരമാണ് എന്തുണ്ടായിട്ട് ഈ ഗ്രൂപ്പ് കളിക്കുന്നത് എന്താ ഉള്ളത് കേരളത്തിൽ ഒരു ചുക്കൂല്ല എന്നിട്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത് അങ്ങനെ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും നടക്കുകയും ചെയ്ത ആളുകളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അതൊരു കാരണമാണ് ഞാൻ പാർട്ടി വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അവർക്ക് എന്ത് ഒരു ആശാപകമായിട്ട് എന്ത് കാര്യമാണ് കേരള ബി ജെ പിയിലുള്ളത് ആളുകൾ നിൽക്കുന്നത് നരേന്ദ്രമോദീനെ കണ്ടിട്ടും അമിത്ഷായിനെ കണ്ടിട്ടുമാണ് കേന്ദ്ര നേതൃത്വം കണ്ടിട്ടാണ് കഴിഞ്ഞ ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ നാൽപ്പത് അൻപത് കൊല്ലക്കാലമായിട്ട് പ്രവർത്തിച്ചിട്ട് ഏതെങ്കിലും ഒരു നേതാവിന് പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ ജയിച്ചു വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ ഒരു പിന്നെ സെലിബ്രിറ്റി വേണ്ടി വന്നു ഒരു സിനിമ നടൻ വേണ്ടി വന്നു ജയിക്കാൻ അതേ സ്ഥലത്ത് തൃശ്ശൂർ ഒരു ഒരു രാഷ്ട്രീയക്കാരനാണ് ബി ജെ പി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ബി ജെ പി കാരായിട്ടുള്ള ഒരാൾക്ക് ജയിച്ചു വരാൻ വേണ്ടി സാധിച്ചോ രാജഗോപാൽ ജി പണ്ട് ജയിച്ചു അദ്ദേഹം ജയിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ പിന്നെ സഹതാപം കൊണ്ട് ജയിപ്പിച്ചെന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത് ഒരു രണ്ടാം സ്ഥാനത്ത് കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്നതല്ലേ തിരുവനന്തപുരം ജില്ലയിൽ ആ തിരുവനന്തപുരം ജില്ലയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഈ പാർട്ടിക്കകത്തുണ്ടോ എന്താ ഇല്ലാത്തത് രണ്ടാം സ്ഥാനം നിൽക്കുന്നതല്ലേ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെയാണ് ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ ഓരോ സ്ഥലത്ത് നിന്ന് മത്സരിച്ച് ജയിക്കാൻ കപ്പാസിറ്റി ആണ് കാലിബർ ഉള്ള ആളുകൾ എന്താ വ കേരളത്തിൽ മാത്രം ഇല്ലാതെ പോകുന്നത് അപ്പോൾ കേരളത്തെ കേന്ദ്ര നേതൃത്വം കേരളത്തെ വലിയ കാര്യമായിട്ടൊന്നും പരിശു പരിഗണിക്കുന്നില്ല എന്നുള്ളത് കേരളം ഇല്ലെങ്കിലും പിന്നെ മുന്നോട്ട് പോകും അത് അവർക്ക് നല്ലപോലെ അറിയാം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ തമ്മിലടിക്കാനും ഗ്രൂപ്പ് കളിക്കാനും ഗുസ്തി നടത്താനും അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ ഈ പാലക്കാട് നഗരസഭയിൽ ഇനി ഭരണം ഉണ്ടാവുമോ അത് നഷ്ടപ്പെട്ടു പോയില്ലേ ഇനി അവിടേക്ക് അടുത്ത് ഈ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടക്കാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കുമോ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി എത്ര കൊല്ലം കഴിയണമെങ്കിൽ തിരിച്ചു കിട്ടണമെങ്കിൽ അപ്പോൾ ഉള്ളതുപോലും പോലും നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് ഇവിടുത്തെ രണ്ട് ഗ്രൂപ്പുകൾ വരെ നടക്കുന്നത് രണ്ട് ഗ്രൂപ്പ് നടത്തുന്നതാണ് ഉള്ളതില്ലാതെയാക്കുക അത് നിലനിർത്തിക്കൊണ്ട് പോകാനോ കൂടുതലൊന്നും ഉച്ച കൂട്ടിച്ചേർക്കാനോ വരുന്നില്ല സെലിബ്രിറ്റികൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലൊന്നും വന്ന് മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല സെലിബ്രിറ്റികൾ മത്സരിച്ചാൽ ജയിക്കുന്ന സ്ഥിതി വിശേഷമാണത് സെലിബ്രിറ്റികൾ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സാമാന്യമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അവരുടെ വിഷയങ്ങൾ പാർട്ടി പറയുന്നുണ്ടോ സാമാന്യമായിട്ട് വയനാട് ജില്ലയിൽ ഒത്തിരി വിഷയങ്ങൾ ഞാൻ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുപോകുന്നു ആ വിഷയത്തിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള പിന്തുണ പിന്തുണ പോലും കൊടുക്കാൻ ഇവിടുത്തെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നും ഇങ്ങനെ മീറ്റിങ്ങാണ് മീറ്റിങ് മീറ്റിങ്ങുമാണ് ഈ പാർട്ടി നടക്കുന്നത് അല്ലാതെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ചർച്ച നടത്തി കേരളം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ സംസ്ഥാന ലീഡർ പറഞ്ഞിട്ടുണ്ടോ പറയുന്നുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം